മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് അവൽ വടയാണ്. നമ്മൾ അവൽ വെച്ചിട്ടാണ് ഈ വട ഉണ്ടാക്കുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പി ആയിട്ടുള്ള ഒരു അവൽ വടയാണ്. അപ്പം നമുക്ക് ഇത് വേഗം റെഡിയാക്കാം. ഞാനിവിടെ 2 കപ്പ് അവലെടുത്ത് വച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളതിപ്പോൾ വെള്ള അവലാണ്. ബ്രൗൺ അവലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ അവലൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അവൽ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 തവി ദോശമാവാണ്. നല്ല പുളിച്ച ഉഴുന്ന ദോശയുടെ മാവാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 തവി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒരു വട ഉണ്ടാക്കാനുള്ളൊരു ബാറ്ററിൻ്റെ രൂപത്തിൽ മാറ്റിയെടുക്കാം. കുറച്ച് കൂടെ ഒന്ന് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ദോശമാവിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണം, കറിവേപ്പില ഒരു തണ്ട് കൊത്തിയരിഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കളർ എഫക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വട തയ്യാറാക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒരു വടയുടെ ഷേപ്പ് ആക്കിയിട്ട് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. കയ്യിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം ഒന്ന് ഷേപ്പ് വരുത്തിയിട്ട് ഇട്ട് കൊടുക്കുക നല്ലത്. ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിയാതെ മറിച്ചിട്ട് പോരുത്, അപ്പോൾ പൊട്ടിപ്പോവും. ഒരു സൈഡൊന്ന് നന്നായിട്ട് ക്രിസ്പി ആയതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവൽവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു 4 മണി പലഹാരമാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ടാറ്റ, ബൈ ബൈ.